കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ റൂമിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് എല്ലാവരും കയറി വന്നു. എൻ്റെ താത്തയും കാക്കയും പിന്നെ ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു. ഉമ്മയും താത്തയും ഞാൻ ഉണർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ വേഗം എൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. പിന്നെ അവിടെ നടന്നത് ആകെ ഒരു കരച്ചിലും സമാധാനിപ്പിക്കലുമൊക്കെ ആയിരുന്നു. അവരെല്ലാവരും കരയുന്നത് കണ്ടപ്പോൾ കരയില്ല എന്നുറപ്പിച്ച ഞാൻ പോലും അറിയാതെ കരഞ്ഞുപോയി. ഉമ്മി, ആ നേഴ്സ്, അവർ പറഞ്ഞു എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ടെന്ന്. അതെന്താണ് ഉമ്മി? ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഉമ്മിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട ഉമ്മിയുടെ മുഖഭാവം പെട്ടെന്ന് മാറി. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരുടെയും മുഖഭാവം ഒരേ സെയിം ആയിരുന്നു. എന്തെങ്കിലും ഒരു വേദന ഉള്ളതുപോലെ. മോളെ, അത് നമ്മൾക്ക് എല്ലാം നൽകുന്നത് അള്ളാഹു അല്ലേ? അപ്പോൾ അവൻ നൽകിയ ഒരു സമ്മാനം അവൻ തിരിച്ചു ചോദിച്ചാൽ നമുക്കത് തടയാൻ കഴിയുമോ? താത്ത എൻ്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് എവിടെയും തൊടാതെ എന്നോട് ചോദിച്ചു. ഇല്ല, കഴിയില്ല, ഞാൻ പതിയെ മറുപടി കൊടുത്തു. ആ, അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കുക, അല്ലാതെ വഴി ഇല്ലല്ലോ, താത്ത വീണ്ടും പറഞ്ഞു. അതെ, അല്ല, നിങ്ങളെന്താണ് പറഞ്ഞു വരുന്നത്? അത് പറയേ, ഞാൻ ചോദിച്ചു. എടി ജുസൈന, നീ കോണിപ്പടികളിൽ നിന്നും വീണപ്പോൾ നിന്റെ ശരീരത്തിന് നല്ല പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്റെ ഗർഭം അലസിപ്പോയിട്ടുണ്ട്. ഒന്നും പറയാതെ നിന്ന താത്താൻ്റെ വാക്കുകളും മുഴുവനാക്കിയത് കാതർക്കാക്കായിരുന്നു. കേട്ടത് വിശ്വസിക്കാനാകാതെ ഞാൻ അവരെ തന്നെ നോക്കി നിന്നു. അവരാണെങ്കിൽ എൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നറിയാൻ വേണ്ടി എന്നെ മാത്രം നോക്കി നിൽക്കുകയായിരുന്നു. ഞാനൊന്നും മിണ്ടാതെ എൻ്റെ കണ്ണുകൾ താത്തയുടെ മുഖത്തു തന്നെ പതിപ്പിച്ചുകൊണ്ട് കിടന്നു. ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു. ഹോസ്പിറ്റലിലെ എൻ്റെ ദിവസങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവസാനിച്ചു. ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്ന അവസ്ഥ ആയപ്പോഴാണ് അവർ എന്നെ ഡിസ്ചാർജ് ചെയ്തത്. എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ കുറെ കിടക്കുന്നത് തന്നെ അലർജി ആയിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്നും വീട്ടിലേക്ക് പോകാൻ കാത്തിരുന്ന ഞാൻ, അപ്പോൾ പിന്നെ ഈ ഒരു അവസരം കിട്ടിയ ഞാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവിടെ നിന്നും പോകാൻ വേണ്ടി ധൃതി കൂട്ടി. അപ്പോഴാണ് രസമുണ്ടായത്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായ ഞാൻ ഇന്ന് മുതൽ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് താത്തയും കാക്കയും പറഞ്ഞു. ഇക്കയില്ലാത്ത സ്ഥിതിക്ക് ഇക്കാൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ലായിരുന്നു അവരുടെ വാദം. പക്ഷേ ഉമ്മിയും ഉപ്പയും അതിന് വിട്ടില്ല. ഞാൻ അവരുടെ കൂടെയാണ് താമസിക്കേണ്ടതെന്ന് അവരും വാശി പിടിച്ചു. സത്യം പറഞ്ഞാൽ അവരുടെ ഈ തർക്കം കണ്ട് ഞാൻ മനസ്സിൽ പടച്ചോനെ സ്തുതിക്കുകയായിരുന്നു. എനിക്കാരുമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്തെല്ലാം പടച്ചോൻ ഇങ്ങനെയോരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് എൻ്റെ ചിന്തയെ തിരുത്തുകയാണ്. അവരുടെ ഈ സ്നേഹത്തിനു മുന്നിൽ എൻ്റെ നഷ്ടത്തിൻ്റെ വേദന മാഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ അതും ഇതും പറഞ്ഞു അവസാനം താത്ത മനസ്സില്ല മനസ്സോടെ ഉമ്മിയുടെ കൂടെ പോകാൻ സമ്മതിച്ചു. എന്നാലും ഇടയ്ക്കൊക്കെ അവിടെയും നിൽക്കണമെന്ന കരാറും മുപ്പത്തി വെച്ചു. അതിന് ഞാൻ പൂർണ്ണ ഉറപ്പ് കൊടുത്തു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇക്കയുടെ കൂടെ അല്ലാതെ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ആ, ഞാൻ റെഡിയാണ് പെണ്ണെ. ഇനി നീയൊന്ന് ഇവിടെ എത്തിയാൽ മതി. ഇപ്പോൾ തന്നെ നേരം കുറേ ആയിട്ടുണ്ട്. അസറിന് മുമ്പ് നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു എത്തേണ്ടതാണ്. ഷാൾ ചുറ്റിയിട്ട് പിൻകുത്തുന്നതിൻ്റെ ഇടയിൽ ഞാൻ ടേബിളിന്മേൽ ലൗഡ് സ്പീക്കറിൽ വെച്ചിട്ടുള്ള ഫോണിൽ നൂറിനെ അറിയിച്ചു. ഓക്കെ, എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. ഞാനിവിടെ എത്തുമ്പോൾ മിസ്സടിക്കാം. നീ പുറത്തേക്ക് വരണം. അവൾ തിരിച്ചു മറുപടി തന്നിട്ട് കോൾ കട്ട് ചെയ്തു. ഞാനപ്പോൾ തന്നെ ടേബിളിന്മേൽ വെച്ചിട്ടുള്ള നിക്കാപ്പ് എടുത്തിട്ട് ഫോൺ കയ്യിലാക്കിക്കൊണ്ട് റൂമിൽ നിന്നും താഴേക്ക് ഇറങ്ങി. ഇന്ന് ഞാനും നൗറീനും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇക്കയല്ലെന്ന് വിചാരിച്ച് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതെ നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോഴത്തെ സിറ്റി കമ്മീഷണർ അഭിഷേകാണ്. ഇക്കാൻ്റെ അസിസ്റ്റൻ്റ് എന്ന നിലവിലേക്ക് അന്നാണ് ഇക്കയുടെ ശേഷം ആ സ്ഥാനം കിട്ടിയത്. അവനായത് എന്തുകൊണ്ടും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ആ പോലീസ് ഫോഴ്സിൽ ഇക്കയെ ഒഴിച്ച് ഈ കേസിനെ കുറിച്ചറിയുന്ന ആകെ ഒരാൾ അവൻ മാത്രമായിരുന്നു.
അപ്പോൾ പിന്നെ അവൻ തന്നെ നേരെ ചാർജ് എടുത്തത് ഞങ്ങൾക്ക് വലിയ നേട്ടം ആണല്ലോ. അവൻ്റെ സഹായം കൊണ്ട് ഈ കേസാണ്, ഈ കേസ് അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. അതുമാത്രമല്ല, ഇക്കയുടെ മരണവുമായി ആ ബ്ലാക്ക് എക്സ് ടീമിന് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അതും അവനെ അറിയിച്ചു കൊണ്ടതിനെ കുറിച്ച് അന്വേഷിക്കുകയും വേണം. എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. ഇങ്ങനെയൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ അടുക്കളയിൽ ചെന്ന് ഇറങ്ങാനായിട്ടുണ്ടെന്ന വിവരം ഉമ്മയെ അറിയിച്ചു. ഉമ്മയ്ക്കും ഉപ്പക്കുമൊന്നും ബ്ലാക്ക് എക്സിനെ കുറിച്ചറിയില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നതാണ് കാരണം. ഇപ്പോൾ ഇക്കയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്റ്റേഷനിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ മൂപ്പത്തിയോട് പറഞ്ഞിട്ടുള്ളത്. അത് സത്യവുമാണല്ലോ. ഉപ്പയുടെ കൂടെ പോകാമെന്നൊക്കെ ഉമ്മയെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ വന്നാൽ അവരീ കേസിനെ കുറിച്ചറിയുമെന്നും അത് അവരുടെ ജീവന് തന്നെ അപകടമാകുമെന്നറിയുന്നത് കൊണ്ട് ഞാൻ ഉപ്പാക്ക് ഓഫീസ് ഉണ്ട് എന്ന ന്യായം ഉപയോഗിച്ച് ഒഴിഞ്ഞു മാറിയതാണ്. അങ്ങനെ ഉമ്മയോട് യാത്ര പറഞ്ഞതിന് ശേഷം ഞാൻ സിറ്റൗട്ടിലേക്ക് നടന്നു. അവിടെ നൗറിന് വേണ്ടി കാത്തുനിന്നു. അവളും അവളുടെ ഇക്കാക്കയുമാണ് എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരുന്നത്. ഇക്കാക്കാനോട് അവൾ കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രശ്നമില്ല. കുറച്ച് നിമിഷങ്ങൾ അവിടെ നിന്നപ്പോഴേക്കും നൂറിൻ്റെ ഇക്കാക്കാൻ്റെ വണ്ടിയുടെ ഹോണടി എൻ്റെ ചെവിയിലെത്തി. ആ സമയത്തു തന്നെ ഉമ്മയും പുറത്തേക്ക് കടന്നു വന്നു. ഉമ്മയ്ക്ക് ഒരിക്കൽ കൂടി സലാം പറഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്നും വിസ്മി കൊണ്ട് ഇറങ്ങി. എടി ജുസൈന, അഭിഷേക് സാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് നിനക്ക് നല്ല ഉറപ്പുണ്ടോ? പോലീസ് സ്റ്റേഷനിലെത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങിയ എന്നോട് നൗറിൻ ചോദിച്ചു. ആ, ചെയ്യുമെന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇക്കാൻ്റെ ഏറ്റവും അടുത്ത ഓഫീസർ അവനായിരുന്നു. മൂപ്പരോട് അവന് നല്ല ബഹുമാനമാണ്. അപ്പോൾ പിന്നെ മൂപ്പരുടെ ആവശ്യത്തിന് അവൻ നമ്മളെ സഹായിക്കാതെ നിൽക്കില്ല. ഞാനവൾക്ക് മറുപടി കൊടുത്തു. ആ, ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടവളൊരു നെടുകുറിപ്പിട്ടു. ഇൻഷാ അള്ളാഹ് ഞാനും കൂട്ടിച്ചേർത്തു. വണ്ടിയിൽ നിന്നും എല്ലാവരും ഇറങ്ങിയതിന് ശേഷം നൗറിൻ്റെ ഇക്കാക്ക അത് ലോക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ മൂന്നാളും കൂടി സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നടന്നു. എൻട്രൻസിൻ്റെ അടുത്തെത്തിയ ഞാൻ അവിടെ നിൽക്കുന്ന മാനേജിനെ കണ്ടു. മാനേജും ഇക്കാൻ്റെ അടുത്ത ഒരാളായിരുന്നു. അവനെ അവിടെ കണ്ടപ്പോഴെനിക്ക് സമാധാനമായി. പരിചയമുള്ള ഒരാളെ തന്നെ ആദ്യം കണ്ടുമുട്ടിയല്ലോ. അവനെ കണ്ടത് നൗറിനെ അറിയിച്ചുകൊണ്ട് ഞാൻ അവരെയും കൂട്ടി മാനേജിൻ്റെ അടുത്തേക്ക് നടന്നു. സാർ വേറെ എവിടേക്കോ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞ അവൻ മുഖം കുറച്ച് മറച്ചുകൊണ്ട് നിൽക്കുന്ന എന്നെ കണ്ടപ്പോൾ മുഖമൊന്ന് ചുളിച്ചു. ആരാണ് എന്ന ഭാവത്തിൽ എന്നെ നോക്കി നിൽക്കുന്നത് കണ്ട ഞാൻ അപ്പോൾ തന്നെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ ഫാത്തിമ ജുസൈന. മുമ്പത്തെ സിറ്റി കമ്മീഷണർ ജലീൽ IPSൻ്റെ ഭാര്യയാണ്, ഞാൻ കുറച്ചു ഗമയിൽ പറഞ്ഞു. പക്ഷേ അത് കേട്ട അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഞാൻ കണ്ടില്ല. തൻ്റെ ഗൗരവഭാവം വിടാതെ തന്നെ അവൻ എന്നോട് ചോദിച്ചു, ഓക്കെ എന്ത് വേണം? അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ഇക്കാൻ്റെ പേര് പറഞ്ഞാൽ അവർക്കെന്നെ മനസ്സിലാകുമെന്നുള്ള എൻ്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചു കൊണ്ടുള്ളതായിരുന്നു അവൻ്റെ ഈ പെരുമാറ്റം. ഞാൻ പിന്നെ വിചാരിച്ചു അവൻ എല്ലാ ആളുകളോടും ഇങ്ങനെയാകും പെരുമാറുക എന്ന്. അതുകൊണ്ട് ഞാനും തിരിച്ചൊരു പരിചയവും കാണിക്കാതെ സംസാരിച്ചു. എനിക്ക് കമ്മീഷണർ അഭിഷേക് സാറിനെ ഒന്ന് കാണണം, ഒരു കേസ് ഫയൽ ചെയ്യാനാണ് ഞാൻ പറഞ്ഞു. കേസ് ഫയൽ ചെയ്യണമെങ്കിൽ നേരെ പോയിട്ട് SI സാറിനോട് പറഞ്ഞാൽ മതി, അദ്ദേഹം റെഡിയാക്കി തരും. മുന്നിലേക്കൊരു വഴി കാണിച്ചിട്ട് മാനേജ് മറുപടി തന്നു. അതല്ല, എനിക്ക് അഭിഷേക് സാറിനെയാണ് കാണേണ്ടത്. ഇത് അദ്ദേഹത്തിന് മുന്നിൽ പരിചയമുള്ള ഒരു കേസിനെ കുറിച്ച് പറയാനാണ്. ഞാൻ അവനോട് പറഞ്ഞു, സോറി കമ്മീഷണർ സാർ ഇല്ല. കമ്മീഷണർ സാർ അല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതിനുവേണ്ടി SIനെ തന്നെ കാണണം, കർശന സ്വരത്തിൽ മാനേജറിനോട് പറഞ്ഞു. ഇതെന്ത് കഥയാണ് റബ്ബേ? ഇവരുടെ സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു, ഇവിടേക്ക് വന്ന് എനിക്ക് തുടക്കത്തിൽ തന്നെ പ്രശ്നമാണല്ലോ നേരിടേണ്ടത്. ഇവർക്കതെന്താണ് പറ്റിയത്? സാർ ഇതൊരു പ്രധാന ഇഷ്യൂ ആണ്. ഞങ്ങളെയൊന്ന് കമ്മീഷണർ സാറിനെ കാണാൻ അനുവദിക്കണം.
ഞാൻ പറഞ്ഞത് കൊണ്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടെന്നാണ് തോന്നുന്നു, നൗറിൻ്റെ ഇക്കാക്ക ഇടപെട്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാർ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഡീ ചെയ്യാറില്ല എന്ന്. സാർ നല്ല തിരക്കുള്ള ആളാണ്, നിങ്ങൾക്ക് പരാതി പറയാനുണ്ടെങ്കിൽ എസ് ഐനെ അത് ഏൽപ്പിക്കുക. ഒരു കുലുക്കവുമില്ലാതെ മനോജ് പറഞ്ഞു. നിങ്ങൾ അഭിഷേക് സാറിനെ ഒന്നറിയിക്കുക, ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെന്നും ജലീൽ സാറിൻ്റെ കേസിനെക്കുറിച്ച് സംസാരിക്കാനാണെന്നും സാറിനിപ്പോൾ മനസ്സിലാകും. ഞാൻ പറഞ്ഞു, സാർ തിരക്കുള്ള ആളാണെന്ന് പറഞ്ഞതല്ലേ, സാറിന് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയില്ല. ഒന്നെങ്കിൽ നിങ്ങൾ സമാധാനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കേസ് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്നും ദയവു ചെയ്ത് പോവുക. എന്നെക്കൊണ്ട് ബലം പ്രയോഗിക്കരുത്, അവസാന മുന്നറിയിപ്പ് എന്നോണം, അവൻ പറഞ്ഞു. ആ സമയത്താണ് ഞങ്ങളുടെ ഭാഗ്യത്തിൽ അഭിഷേക് അവിടേക്ക് കടന്നു വന്നത്. തേടിയ വള്ളിയിൽ കാലിൽ ചുറ്റിയല്ലോ എന്ന സന്തോഷത്തിൽ ഞാൻ പടച്ചോനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. ഞങ്ങളുടെ പിന്നാലെ തന്നെ വന്ന മനോജ് അവന് കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം അഭിഷേക് ഞങ്ങളെയൊന്ന് നോക്കി. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഇവൻ ഞങ്ങളെ തിരിച്ചറിയുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് വിജയഭാവത്തിൽ നിന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെയൊക്കെ തല്ലിയുടച്ചു കൊണ്ടേയിരുന്നു. അവനത് പറഞ്ഞത്, സോറി, നിങ്ങൾ പറയുന്ന കേസിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്ത്, എന്താണ് അഭിഷേക് പറഞ്ഞ വാക്കുകൾ കേട്ട് അന്തം വിട്ട ഞാൻ അവനോട് ചോദിച്ചു. ഞാൻ ആൾറെഡി പറഞ്ഞില്ലേ, നിങ്ങൾ പറയുന്ന ഈ കേസിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഇനി അതിനെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എസ് ഐനെ ഒരു പരാതി എഴുതി കൊടുക്കുക, അപ്പോൾ ഞങ്ങൾ അന്വേഷണം തുടങ്ങാം, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. പക്ഷേ അന്വേഷണം പുതുതായി തുടങ്ങിയാൽ അത് പൂർത്തിയാകണമെങ്കിൽ കുറേ കാലം പിടിക്കില്ലേ? ഒരു നിരാശ സ്വരത്തിൽ ഞാൻ അവനോട് ചോദിച്ചു. കേസിന് മതിയായ തെളിവുകളും സൂചനകളും കണ്ടുപിടിച്ചു, അതെല്ലാം കൂടിയൊന്ന് കണക്റ്റ് ചെയ്തിട്ട് അന്വേഷിക്കാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ഇതെന്ത് കേസാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാൽ മാത്രമേ അത് കണ്ടുപിടിക്കാനുള്ള കാലയളവ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയൂ, അഭിഷേക് പറഞ്ഞു. സാർ, ഞാനിത് സത്യം പറയുകയാണ്, ഈ കേസിനെക്കുറിച്ച് സാറിന് നന്നായിട്ടറിയാം. എൻ്റെ ഇക്ക സിറ്റി കമ്മീഷണർ ആയപ്പോൾ സാറിനെ ഏൽപ്പിച്ചതായിരുന്നു ഈ കേസ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എന്നേക്കാളും നന്നായിട്ട് സാറിനറിയാം. പ്ലീസ് സാർ, ഞങ്ങളെ നിരാശപ്പെടുത്തല്ലേ. ഞാൻ ഒരു അവസാന ശ്രമമെന്നോണം അവനോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ കള്ളം പറയുകയാണെന്നാണോ? ഞാൻ പറഞ്ഞത് കേട്ട അവൻ ദേഷ്യത്തിൽ എന്നോട് ചോദിച്ചു. അതല്ല ഞാൻ, നിങ്ങളുടെ ഭർത്താവ് അല്ല ഇപ്പോഴത്തെ സിറ്റി കമ്മീഷണർ ഞാനാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മുമ്പത്തെ ആളുടെ പേരും പറഞ്ഞ് ഇവിടെ ഇല്ലാത്ത കഥകളുണ്ടാക്കി ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. കേസ് ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്നും പോവുക. എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ചൂടിൽ ഇത്രയും എന്നോട് പറഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്നും പോയി. അവൻ്റെ പിന്നാലെ തന്നെ ഞങ്ങളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മനോജും അകത്തേക്ക് കയറിപ്പോയി. അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചു. നിരാശയും ഇവർ വ്യക്തമായിട്ട് ഞങ്ങളെ ചതിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ ദേഷ്യവുമൊക്കെ കൂടി ആ സമയത്ത് തന്നെ പൊതിഞ്ഞു. അവർ പോയതിൻ്റെ പിന്നാലെ ഞങ്ങൾ മൂന്നാളുകളും തിരിച്ചു വണ്ടിയിലേക്ക് തന്നെ നടന്നു. ആ സമയത്ത് കുറച്ചു മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെയുമേ എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചു കൊണ്ടോടിക്കൊണ്ടിരുന്നു. അവരിങ്ങനത്തെ ചതിയന്മാരായിരുന്നു എന്ന് ആരറിഞ്ഞു? പാവം എൻ്റെ ഇക്ക, എല്ലാ കാര്യങ്ങളും അവരായിരുന്നു വിശ്വസിച്ചേൽപ്പിച്ചിരുന്നത്. ആ അവർ തന്നെ ഇങ്ങനെ ചെയ്യുമെന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. ഈ ബ്ലാക്ക് എക്സ് കേസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇക്ക അഭിഷേകിനെ അറിയിച്ചിരുന്നു. അവനെയായിരുന്നു ഇക്ക ഈ വലിയ പോലീസ് ഫോഴ്സിൽ നിന്നും തൻ്റെ രഹസ്യം സൂക്ഷിക്കാൻ തിരഞ്ഞെടുത്തത്. ഇക്ക പറയുന്ന എന്ത് കാര്യവും ഒരു മറുചോദ്യം ചോദിക്കാതെ വൃത്തിയായിട്ട് ചെയ്തിരുന്ന അവന് ഇപ്പോഴെന്താണ് സംഭവിച്ചത് റപ്പേ? ഞാൻ മനസ്സിൽ ആത്മകഥം ചെയ്തു. എടി ജുസൈന, പെട്ടെന്നായിരുന്നു എന്നെ എൻ്റെ ചിന്തകളിൽ നിന്നും ഉണർത്തിക്കൊണ്ട് നൗറിൻ വിളിച്ചത്. ആ എന്താണ്? യഥാർത്ഥത്തിലേക്ക് തിരിച്ചു വന്ന ഞാൻ അവളോട് ചോദിച്ചു. എടി അഭിഷേക് അവൻ എന്താണ് നമ്മളോട് അങ്ങനെ പെരുമാറിയത്? ഞാനാകെ ഷോക്കായിപ്പോയി.
ഒരു പരിചയമില്ലാത്ത രീതിയിൽ അവൻ നമ്മളോട് ചൂടായി പോയില്ലേ, അവൾ പതിയെ എന്നോട് പറഞ്ഞു. ആ, ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. എന്താണ് റബ്ബെ സംഭവിക്കുന്നത്? എല്ലാം കൈവിട്ടു പോയെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ പറഞ്ഞു. അവൻ്റെ പെരുമാറ്റത്തിന് കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഞങ്ങളുടെ സംസാരം കേട്ടുകൊണ്ട് നൗറീൻ്റെ ഇക്കാക്ക ചോദിച്ചു. ഇല്ല, എന്താണ് കാരണം? ഞാൻ തിരിച്ചു ചോദിച്ചു. അവൻ നമ്മൾ തേടുന്ന ശത്രുവിൻ്റെ കിങ്കരനാണ്. അതുകൊണ്ടല്ലേ അവരെക്കുറിച്ചുള്ള കേസ് അവന് നല്ലോണം അറിയുന്നതായിട്ട് പോലും അവനത് ബോധപൂർവം അറിയാത്ത പോലെ നമ്മളോട് പെരുമാറിയത്. അവനിപ്പോൾ സിറ്റി കമ്മീഷണർ ആയപ്പോൾ ആ പവറും അവന് കിട്ടി. അതുകൊണ്ട് അവൻ്റെ ഉടമസ്ഥരുടെ എതിരെ ഇനി ആർക്കും കൈപൊന്തിക്കാൻ കഴിയില്ലല്ലോ. ഇനി ഈ സ്ഥാനം കിട്ടാൻ വേണ്ടി അവനും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നോ? ജലീലിക്കാനെ കൊലപ്പെടുത്തിയതെന്ന് എനിക്കിപ്പോൾ നല്ല ഡൗട്ടുണ്ട്. തൻ്റെ നടത്തം നിർത്തിക്കൊണ്ട് അവർ പറഞ്ഞു. ശരിയാണ്. അന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഇക്കാക്കയുടെ കൂടെ അഭിഷേകും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളറിയാതെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. മൂപ്പരെ പിന്തുണച്ചുകൊണ്ട് നൗറീൻ പറഞ്ഞു. യാ അള്ളാ, എല്ലാം കൂടി ഒരുമിച്ച് കേട്ടപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇനി ഒരിക്കലും ഈ കേസ് റെഡി ആകില്ലല്ലേ. എല്ലാ മാർഗങ്ങളും അടഞ്ഞല്ലോ. ഇനി നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ഒരു പതിഞ്ഞ സ്വരത്തിൽ ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കല്ലേ. നമുക്ക് ശ്രമിക്കാം. ഇൻഷാ അള്ളാ, ഞാനും സഹായിക്കാം. എന്തെങ്കിലും വഴി പടച്ചവൻ കാണിക്കും. എല്ലാ പ്രതീക്ഷയും ഇപ്പോൾ തന്നെ വിടല്ലേ. എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് നൗറീൻ്റെ ഇക്കാക്ക പറഞ്ഞു. അതെ ജുസൈന, ഞങ്ങളുണ്ട് കൂടെ. നമുക്ക് ഉറപ്പായിട്ടും അവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. പടച്ചവനുണ്ടല്ലോ നമ്മളുടെ കൂടെ. ഇൻഷാ അള്ളാ, എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നൗറീനും പറഞ്ഞു. ഒരു അയഞ്ഞ മട്ടിൽ മറുപടി കൊടുത്തുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതെ ഇരുന്നു. ആ നിമിഷം എൻ്റെ എല്ലാ പ്രതീക്ഷയും ഇല്ലാതായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. കേരള പോലീസിൻ്റെ സഹായം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കേസിൽ പ്രത്യേകിച്ച് ഒരു പുരോഗതിയും ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ല. നൗറിൻ്റെ ഇക്കാക്ക അവരുടെ ബന്ധത്തിലൂടെ പല അന്വേഷണങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗിക സഹായമൊന്നുമില്ലാതെ ഒരു സാധാരണക്കാരന് എത്രമാത്രം അന്വേഷിക്കാൻ കഴിയും? അതുകൊണ്ടാണ് തന്നെ സമയം വെറുതെ നീണ്ടുപോയി എന്നല്ലാതെ വേറെ ഉപകാരമൊന്നുമില്ല. ഞാൻ പിന്നെ അന്നത്തെ സംഭവത്തിന് ശേഷം എല്ലാ പ്രതീക്ഷകളും കൈവെടിഞ്ഞിരുന്നു. ഇനി എന്തെങ്കിലും മഹാ അത്ഭുതം സംഭവിക്കാതെ ആ കേസ് പരിഹരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ കാര്യം പതിയെ മറക്കാൻ വേണ്ടി ഞാൻ തുടങ്ങി. അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ എന്നോട് സംസാരിക്കാൻ നൗറിനും ജെബിനും വീട്ടിലേക്ക് വരുന്നതിന് ഒഴിച്ച് എനിക്ക് പുറവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. ഞാൻ കരുതി കൂട്ടി ഇറങ്ങാതെ നിന്നതാണ്. ഇക്കാക്ക് വേണ്ടി ഖുറാൻ ഓതിയും ഉമ്മിയെ സഹായിച്ചുമൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി. പിന്നെ ഒരു വട്ടം അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ താത്താനെയും കാക്കാനെയും ഒന്ന് കാണാനും പോയി. അത്രമാത്രം. പതിവ് പോലെ ഇന്നും നൗറീൻ എന്നെ കാണാൻ വന്നു. ജെബിനി എന്തോ ഒരു ആവശ്യമുണ്ടായത് കൊണ്ടാണ് അവൾ ഇന്ന് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ നൗറീനോട് റൂമിലിരുന്നു കൊണ്ട് സംസാരിച്ചു കൊടുക്കുമ്പോഴായിരുന്നു എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. അപ്പോൾ തന്നെ ഞാൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഫോൺ എടുക്കാൻ വേണ്ടി ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഷെറിൻ ആണല്ലോ ഫോൺ കയ്യിൽ എടുത്തുകൊണ്ട് കോളർ ഐ ഡി കണ്ട ഞാൻ സ്വയം പറഞ്ഞു. എന്നിട്ട് വേഗം തന്നെ അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഫോൺ ചെവിയിൽ വെച്ചു. ആ, വാലേക്കും അസ്സലാം, എന്താണ് കാര്യം? ഞാൻ അവളുടെ സലാം മടക്കിക്കൊണ്ട് ചോദിച്ചു. ഓക്കെ, ആ പറയൂ പെണ്ണേ. മറുഭാഗത്ത് നിന്നും അവൾ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു. എന്ത്? പെട്ടെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം അവൾ എന്നോട് പറഞ്ഞത്. എടീ, നീ എന്താണ് പറയുന്നതെന്ന് നിനക്ക് വല്ല ഐഡിയയുമുണ്ടോ? ഞാൻ ഞെട്ടിക്കൊണ്ട് അവളോട് ചോദിച്ചു. എന്താണ് ജുസൈന കാര്യം? ഷെറിൻ ഫോണിലൂടെ പറയുന്ന ഓരോ വാക്കുകളും കേട്ടു ഞെട്ടിക്കൊണ്ട് ഞാൻ നിൽക്കുമ്പോഴായിരുന്നു എൻ്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് നൗറീൻ ചോദിച്ചത്. എടി ഒരു മിനിറ്റ്, ഞാനൊന്ന് ലൗഡ് സ്പീക്കറിൽ ഇടട്ടെ. ഇവിടെ നൗറീനും ഉണ്ട്, അവൾക്കും കൂടി കേൾക്കണം നീ പറയുന്ന കാര്യങ്ങൾ. ഞാൻ അപ്പോൾ തന്നെ ഷെറിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ ചെവിയിൽ നിന്നുമെടുത്തു. വേഗം തന്നെ
ലൗഡ് സ്പീക്കർ ഞാൻ ഓൺ ചെയ്തിട്ട് ഞാൻ ഷെറിനോട് തുടരാൻ ആവശ്യപ്പെട്ടു. ജുസൈന, ഞാൻ സത്യം പറയുകയാണ്, നീ ഒന്ന് വിശ്വസിക്ക്. മറുതലയിൽ നിന്നും എന്നോട് അവൾ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഷെറിൻ, നിന്റെ ഉപ്പയെക്കുറിച്ചാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? ഞാൻ അവളോട് കടുപ്പത്തിൽ ചോദിച്ചു. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്. നിനക്ക് വേണമെങ്കിൽ ഞാൻ തെളിവും കാണിക്കാം. ആദ്യം ഞാൻ പറയുന്നത് മുഴുവനായി കേൾക്കാൻ നീ സാവകാശം കാണിക്ക്. സ്വന്തം ഉപ്പയെക്കുറിച്ച് ഞാൻ എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ നിന്നോട് പറയുന്നത്? അവൾ തിരിച്ച് കുറച്ച് ഗൗരവത്തിൽ എന്നോട് ചോദിച്ചു. അതും നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ വിശ്വസിക്കാൻ കഴിയുന്നില്ലടി നീ പറയുന്ന ഓരോന്നും. എന്തായാലും നീ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറയ്, ആദ്യം മുതൽ വിശദീകരിക്ക്, അവളോട് ഞാൻ ആവശ്യപ്പെട്ടു. ആ ഓക്കെ, സംഭവം നടന്നത് ഇന്നലെയാണ്. ഇന്നലെ ഉപ്പ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വന്നപ്പോഴെന്നോട് പറഞ്ഞു മൂപ്പർക്ക് ബോംബെയിലെന്തോ അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടെന്നും അതുകൊണ്ട് ഇന്ന് വൈകിട്ട് അവിടേക്ക് പോകണമെന്നുമൊക്കെ. ഇങ്ങനത്തെ പോക്ക് പിന്നെ ഉപ്പാക്ക് സർവ്വസാധാരണമായി ഉണ്ടാവലുണ്ടെന്നറിയുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എതിർപ്പൊന്നും പറഞ്ഞില്ല. എന്നോട് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടെന്നും അമ്മായിയുടെ അഥവാ ഉപ്പയുടെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകണമെന്നുമൊക്കെ ഉപ്പ അപ്പോൾ പറഞ്ഞു. മൂപ്പർ എപ്പോൾ പുറത്തു പോവുകയാണെങ്കിലും ഞാൻ സാധാരണ താമസിക്കൽ അവിടെയാണ്. അതുകൊണ്ട് തന്നെ ഞാനപ്പോൾ വേഗം ആ കാര്യത്തിന് സമ്മതിച്ചു. ഇത്രയും ഒറ്റയടിക്ക് പറഞ്ഞതിന് ശേഷം ഷെറിൻ ഒന്ന് നിർത്തി. എന്നിട്ട് ബാക്കി പറയും, ഞാൻ അവളോട് ധൃതി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ആ പറയാം. ഞാനൊന്നാദ്യം ശ്വാസം എടുക്കട്ടെ പെണ്ണെ. ഓക്കെ, ഇപ്പോൾ റെഡി. ഞാൻ എവിടെയാണ് എന്നെത്തിയത്? ആ ഉപ്പയുടെ ട്രിപ്പ്. അങ്ങനെ ഞാൻ ഇന്നലെ തന്നെ അമ്മായിയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. രണ്ടാഴ്ചക്കാണ് ഉപ്പ പോകുന്നതെന്നാണ് മൂപ്പർ പറഞ്ഞത്. സോ അത്രയും ദിവസങ്ങൾ അമ്മായിയുടെ വീട്ടിൽ താമസിക്കേണ്ടി വരും. പിന്നെ അവിടെ പലവട്ടം നിന്നത് കൊണ്ട് എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്നും കുറേയൊന്നും കൊണ്ടുപോകാൻ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു. എൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ഉപ്പാൻ്റെ വോയിസ് കേട്ടത്. ആരോടോ ഫോൺ വിളിക്കുകയാണെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. എന്തെങ്കിലും ബിസിനസ് കാര്യമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യാതെ പോകാൻ നിൽക്കുമ്പോഴായിരുന്നു ഉപ്പ പറഞ്ഞ അടുത്ത കാര്യങ്ങൾ എന്നെ സ്റ്റോപ്പാക്കിയത്. അവൾ പറഞ്ഞു, ഇതിൻ്റെ തുടക്കം കേട്ടത് മുതൽ തന്നെ റൂട്ട് എവിടേക്കാണെന്ന് മനസ്സിലാക്കിയ ഞാൻ ഒന്നും മിണ്ടാതെ അവളുടെ അടുത്ത വാക്കുകൾക്ക് വേണ്ടി കാത്തുനിന്നു. ആ ഇനി എൻ്റെ ഹസ്ബൻഡ് ജലീൽ മരിച്ചതുകൊണ്ട് നമ്മളും അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കത് പണി എളുപ്പമായിട്ടുണ്ട്. ഞാൻ നാളെ തന്നെ ആ ഫയൽസും കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. ഇല്ല, സുരക്ഷയുടെയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് പേടിക്കാൻ ആരുമില്ലല്ലോ എന്ന് തുടങ്ങി ഉപ്പ കുറേ ആ ഫോണിലൂടെ സംസാരിച്ചു. ജലീലിക്കയുടെ പേര് കേട്ടപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ നിന്നത്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ ആകെ ഞെട്ടിയിരുന്നു. ബാക്കി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ റൂമിൻ്റെ ഡോറിൻ്റെ പിറകിൽ ഒളിച്ചിരുന്നിട്ട് ഉപ്പയെ കൂടുതൽ ശ്രദ്ധിച്ചു. പക്ഷേ അപ്പോഴേക്കും ഉപ്പ ഫോൺ കട്ടാക്കി അവിടെ നിന്നും പോയി. അതുകൊണ്ടെനിക്ക് കൂടുതൽ അറിയാനൊന്നും കഴിഞ്ഞില്ല. അവൾ പറഞ്ഞു, വെയ്റ്റിംഗ് വെയ്റ്റിംഗ്, നീ പറഞ്ഞു വരുന്നത് നിൻ്റെ ഉപ്പയ്ക്ക് എൻ്റെ ഇക്കയുടെ മരണവുമായി ബന്ധമുണ്ടെന്നാണോ? വല്ലാഹി ഷെറിൻ, നിൻ്റെ ഉപ്പയാണെന്നൊന്നും ഞാൻ നോക്കില്ല. എൻ്റെ ഇക്കയുടെ മരണവുമായി മൂപ്പർക്ക് ബന്ധമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിൻ്റെ ഉപ്പയെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരും. നീ എത്ര തടഞ്ഞാലും കാര്യമുണ്ടാകില്ല. ഞാൻ ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു, എടി ജുസൈന, ഞാൻ തടയുമെങ്കിൽ ഈ കാര്യമൊക്കെ നിന്നോട് പറയുമായിരുന്നോ? എനിക്ക് സത്യം എന്താണെന്ന് അറിയണം. എൻ്റെ ഉപ്പാക്ക് ജലീലിക്കയുടെ മരണവുമായി ബന്ധവുമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു ചെറിയ ഡൗട്ടുണ്ട്, ഷെറിൻ എന്നോട് പറഞ്ഞു. ആ അല്ല, എന്നിട്ട് നിനക്ക് ബാക്കിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഈ ഫോൺ കോൾ വെച്ചിട്ട് നമുക്കൊന്നും വ്യക്തമായിട്ട് അറിയാൻ കഴിയില്ലല്ലോ, ഞാൻ നിരാശയോടെ അവളോട് പറഞ്ഞു. അതെനിക്കറിയാം, ഈ കോൾ വെച്ചിട്ട് നമുക്കൊന്നും മനസ്സിലാക്കിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ വീട്ടിൽ നിന്നും പുറത്തു പോയ സമയം നോക്കി മൂപ്പരുടെ റൂമിൽ കയറി ആ പറയപ്പെട്ട ഫയൽസിന് വേണ്ടി തിരയാൻ തുടങ്ങി.
കുറെ തിരിഞ്ഞിട്ട് അവസാനം അലമാരയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അതെനിക്ക് കിട്ടി. വേഗം തന്നെ ആ ഫയൽ ഞാൻ വേഗം അലമാര അടച്ചിട്ട് പുറത്തെടുത്തു. ആ റൂമിൽ നിന്ന് ഞാൻ വലിച്ചിട്ടിരുന്ന കാര്യങ്ങളൊക്കെ പഴയതുപോലെ ഒതുക്കി വെച്ചിട്ട് ആ ഫയലുമായി ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. അവിടെ നിന്നും അത് തുറന്നു നോക്കി അതിലെ കാര്യങ്ങൾ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. സൻഹ, അവൾ പറഞ്ഞു നിർത്തി, എന്താണതിലുണ്ടായിരുന്നത്? എന്താണ് കാര്യം? ഞാൻ അക്ഷമയോടെ അവളെ ചോദ്യം ചെയ്തു.